നമസ്കാരം. തലസ്ഥാനത്തെ സർക്കാർ ആയുർവേദ കോളേജിൽ ജയിക്കാത്തവരും ബിരുദം സ്വീകരിച്ചു എന്ന ആരോപണം. കഴിഞ്ഞ ദിവസമായിരുന്നു BAMS ബിരുദദാന ചടങ്ങ് നടന്നത്. ആരോപണത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉത്തരവിട്ടു. ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറോടാണ് അടിയന്തര റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. ആയുർവേദ കോളേജിൽ കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ ഗൗൺ ധരിച്ച് പ്രതിജ്ഞ ചൊല്ലിയ 7 പേർ പരീക്ഷ പാസ്സായിട്ടില്ല എന്നാണ് ആരോപണം. സംഭവത്തെ തുടർന്ന് കോളേജ് പ്രിൻസിപ്പൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ആരോഗ്യമന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോളേജിൽ നടന്ന ചടങ്ങിൽ ആരോഗ്യ സർവകലാശാല VC മോഹൻ കുന്നുമൽ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു. പ്രോ ചാൻസലർ കൂടിയായ ആരോഗ്യമന്ത്രി വീണ ജോർജ് മുഖ്യാതിഥി ആയിരുന്നുവെങ്കിലും പങ്കെടുത്തില്ല. എന്നാൽ പരിപാടി നടത്തിയത് തങ്ങൾ അല്ല എന്നാണ് കോളേജിന്റെ ഭാഗത്തുനിന്നുള്ള വാദം. ഹൗസ് സർജൻസി ഉൾപ്പെടെ 5.5 വർഷം ദൈർഘ്യമുള്ളതാണ് BAMS കോഴ്സ്. ആയുർവേദ കോളേജിൽ ഈ മാസം 15-നാണ് ഡോക്ടർ ബിരുദ അതായത് BAMS ദാന ചടങ്ങ് സംഘടിപ്പിച്ചത്. ബിരുദം സ്വീകരിച്ച 64 പേരിൽ 7 പേർ 2-ാം വർഷ പരീക്ഷ ജയിക്കാത്തവരാണ് എന്നാണ് ആരോപണം. PTA ഭാരവാഹിയുടെ മകനും ഇക്കൂട്ടത്തിലുണ്ട് എന്ന ആരോപണം ഉയർന്നിരുന്നു. ചില വിദ്യാർത്ഥികൾ ഇതിനെതിരെ രംഗത്തെത്തിയതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. ഇതോടെ ബിരുദ സമർപ്പണ ചടങ്ങിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കരുത് എന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകുകയും ചെയ്തു. ചാൻസലർ കൂടിയായ ഗവർണർക്ക് പരാതി നൽകും എന്ന് വിദ്യാർത്ഥികൾ അറിയിച്ചു. SFI നേതൃത്വം നൽകുന്ന ഹൗസ് സർജൻസ് അസോസിയേഷൻ നൽകിയ പട്ടിക അനുസരിച്ചാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് എന്നാണ് കോളേജിന്റെ വാദം.